ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പെണക്കോ എണക്കൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യാക്കണ്ട. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതൊക്കെ പോട്ടെ, ഇനി അത് ഓർത്തിട്ട് കാര്യമില്ല. ഗുഞ്ചൻ ഉറപ്പായും തിരിച്ചു വരും മോനെ, അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം അവളെ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, അമ്മയെന്നല്ല ആരും പോകുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ആരും തന്നെ അവളോട് ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അവൾ അവളുടെ ഇഷ്ടത്തിനെ പോയിരിക്കുന്നു. അപ്പൊ പിന്നെ രൺവി, കാര്യം എന്താണെന്നെങ്കിലും അറിയണ്ടേ? അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. നീ ഇങ്ങനെല്ലാം മൂടി മറിച്ചു വെച്ചാ ഞങ്ങള് എന്താണെന്ന് കരുതി സമാധാനിക്കുമെന്നാ നീ പറയുന്നേ? നീ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടോണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? പറമോനെ, പ്രശ്നം എന്താ? നിന്റെ അമ്മയോട് നീ ഒന്നും പറയില്ലേടാ? ഈ കാര്യത്തിൽ അമ്മയോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് എന്നോട് ഇനി എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനൊന്നിനും ഉത്തരം തരാൻ എനിക്ക് പറ്റില്ല. സമയാവട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നെ തന്നോളാം. അതുകൊണ്ട് ദയവീത് എന്നോടിപ്പോ ചോദ്യങ്ങൾ ആരും ചോദിക്കരുത്, കാരണം എനിക്ക് തരാൻ ഉത്തരങ്ങളൊന്നും ഇല്ല. അമ്മ, ഞാൻ പോയി കൈയും കാലും മുഖം ഒന്ന് കഴുകട്ടെ. എന്താ മോളെ ഈ രാത്രിയിൽ തനിച്ചിങ്ങോട്ടേക്ക് പോകുന്നത്? നിന്നെ കൊണ്ടുവിടാൻ രൺവീം വന്നിട്ടില്ലല്ലോ. ഗുഞ്ചൻ രാത്രി അവിടെ നിന്നിട്ട് പകൽ ഇങ്ങോട്ടേക്ക് പോന്നാ പോരായിരുന്നോ നിനക്ക്? ഗുഞ്ചൻ, നീ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? അമ്മ നിന്നോട് ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാ? അതോ അവൻ നിന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതൊന്നും അല്ലല്ലോ. അതെ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ, ഞാൻ പോയി രൺവീറുമായിട്ട് സംസാരിച്ചോളാം. അത് വേണ്ട ബൽദേവേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എനിക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് തോന്നി. നിങ്ങളെല്ലാവരെയും കാണാനും വല്ലാത്ത കൊതി തോന്നി. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. കാണാൻ കൊതിയായിട്ട് വന്നതാണെങ്കിൽ അത് നേരം വെളുത്തിട്ട് ആവായിരുന്നല്ലോ നിനക്ക്. ഇപ്പഴല്ലേ നിങ്ങള് ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത്? അപ്പൊ തന്നെ നീ ഇങ്ങോട്ട് വരാന്ന് വെച്ചാ അത് ശരിയാണോ? ആദ്യം നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാ പോവേണ്ടിയിരുന്നത്. ഗുഞ്ചൻ, നിന്റെ കല്യാണം കഴിഞ്ഞിരിക്ക, ഇപ്പൊ നീ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കാ. ഇതെങ്ങാനും ഗ്രാമത്തിലുള്ളവരറിഞ്ഞ അവരെന്തൊക്കെ കഥകളെ ഉണ്ടാക്കാന്നറിയോ? ബാസുരി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവൾ ഇവളുടെ സ്വന്തം വീട്ടിലേക്കല്ലേ വന്നേ, അല്ലാതെ വലിയ പാതകൊന്നും ചെയ്തില്ലല്ലോ. നമുക്കുള്ള പോലെ തന്നെ അവകാശം അവൾക്കും ഈ വീട്ടിലുണ്ട്. അതിന് വീട് അവളുടെ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ കാര്യത്തെ കുറിച്ച് ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. നമ്മളെ എല്ലാവരെയും കാണണമെന്ന് അവൾക്കൊരു ആഗ്രഹം തോന്നിയപ്പോ ഇങ്ങോട്ട് പോകുന്നു എന്നല്ലേ പറഞ്ഞേ? അതിലൊരു തെറ്റുമില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോയി ഒന്ന് കിടന്നോട്ടെ. ആ, ചെല്ലുമോളെ. Thank you.
രൺവീരേട്ടാ, എന്റെ മുന്നിൽ കണ്ണീർ ഒളിപ്പിക്കേണ്ട കാര്യമില്ല ഏട്ടാ. ഇവിടെ ഇപ്പൊ അമ്മയും വല്യമ്മയൊന്നും ഇല്ലല്ലോ. ഏട്ടൻ ഇന്നുവരെ വീരക്കുട്ടിയോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ ഏട്ടൻ അതും ശീലിച്ചു തുടങ്ങിയോ? എന്നോട് പറ രൺവീരേട്ടാ, നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്ത് വഴക്കമുണ്ടായേ? ഏട്ടൻ ഇത്രയേറെ വിഷമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ നിന്നോട് എന്താ പറയേണ്ടത് വീര? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? നീ ആദ്യം മുതൽക്ക് തന്നെ ഞങ്ങൾക്കിടയിൽ നടക്കുന്ന എല്ലാം അറിഞ്ഞോളല്ലേ? ഈ ബന്ധത്തെ ഞാനും കുഞ്ചനും ഒരുപാട് കഷ്ടപ്പെട്ട് എത്രയും എത്തിച്ചതാ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അത്ര ആയുസുണ്ടായിരുന്നുള്ളൂ വീര. അതങ്ങ് അവസാനിച്ചൊന്ന് കരുതിയാ മതി. എന്തായാലും പിരിയേണ്ടവർ തന്നെ ആയിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഗതികേട് കൊണ്ടുണ്ടായ ഒരു ബന്ധം അധികം നാൾ മുന്നോട്ട് പോവില്ലെന്ന് അറിയില്ലേ? പിന്നെ ഇപ്പൊ സംഭവിച്ചതെല്ലാം എന്താണെങ്കിലും സംഭവിക്കേണ്ടത് തന്നെയായിരുന്നല്ലോ. പക്ഷെ ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പോലും എനിക്ക് എന്താണെന്നറിയില്ല, എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു വീര. ഹൃദയത്തിൽ എന്തോ വെച്ച് കുത്തി ഇറക്കിയ പോലെ എനിക്ക് തോന്നുന്ന വല്ലാത്ത വേദന. ഞാൻ ശ്വാസം എടുക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നത്. എന്നോട് ക്ഷമിക്ക രൺവീരേട്ട, ഞാൻ പരമാവധി ശ്രമിച്ചതാ ഏട്ടനെ കുഞ്ചിനെ തിരിച്ചു തന്ന് ഏട്ടനെ പരമാവധി സന്തോഷിപ്പിക്കാൻ, ഏട്ടനെയും കുഞ്ചിനെയും ഒരുമിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാ. പക്ഷെ എന്റെ ഏട്ടന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണ്ട ഏട്ടാ, എല്ലാം നോക്കി നിൽക്കാനേ എനിക്കും കഴിയുന്നുള്ളൂ. ഏട്ടാ, എല്ലാം എത്രയും പെട്ടെന്ന് ശരിയായിക്കോളൂ. ഏട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കും. അതിനിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല വീര. അതിപ്പോ എനിക്കും കുഞ്ചിനും ആദ്യം മുതൽക്കേ ചേർച്ചയില്ലായിരുന്നല്ലോ. അവൾക്ക് എന്നിൽ നിന്നും അകന്ന് ജീവിക്കുന്നതാ സന്തോഷം. നിനക്കറിയോ വീര, ഞാനിന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. നീ ഒന്ന് കഴിക്കാൻ തരുന്നില്ലേ? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഇവിടെല്ലാകെ ഇരുട്ടാണല്ലോ. രത്നേ, രത്നേ, ചേച്ചി, എന്തു പറ്റി രത്നേ? വേണ്ട മോളെ, ഇങ്ങനെ കരയാൻ പാടില്ല. നീ എന്താ ചിന്തിക്കുന്നെ? അല്ല, ഗുഞ്ചൻ ഇനിയും ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ലെന്നാ? അങ്ങനെ അല്ല മോളെ, അവൾ ഉറപ്പായും വരും. നീ ഒന്ന് മനസ്സിലാക്ക്, അവര് കുട്ടികളല്ലേ. എന്നേക്കുമായി പിരിയാനും മാത്രം അവർക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നീ വെറുതെ കാട് കയറി ചിന്തിക്കല്ലേ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാം മോളെ. തൽക്കാലം നമുക്ക് റബിനോട് പ്രാർത്ഥിക്കാം. റബിൽ എനിക്ക് വിശ്വാസം പോയി ജയച്ചി. റബിനൊന്നും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം വെച്ച് റബ്ബ് കളിക്കാം. രൺവീ എങ്ങനെ ഇട്ട് പരീക്ഷിക്കാൻ? റബിന് ഒരു വിഷമവും തോന്നുന്നില്ലല്ലോ. എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം മാറ്റിവെക്കുന്നവനവൻ. ആർക്കും ഏത് നേരത്തും എന്ത് സഹായം ചെയ്യും? എന്നിട്ടൊടുവിൽ അവന്റെ വിധി കണ്ടില്ലേ? അവൻ അവകാശപ്പെട്ട സന്തോഷങ്ങളൊന്നും അവന് കിട്ടാതെ പോയത് എന്തുകൊണ്ടാ? ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛനെ അവനിൽ നിന്നും ആ റബ്ബ് വേർപെടുത്തിയില്ലേ? പിന്നീട് വീരയ്ക്ക് വേണ്ടി എന്റെ മോൻ
എന്തൊക്കെ ത്യാഗങ്ങളാ സഹിച്ചത്. സ്വന്തം ബാല്യകാലവും പഠനവും ഭാവിയും ഒന്നും ചിന്തിക്കാതെയല്ലേ അവൻ അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചത്. എന്നിട്ടും എല്ലാം ഞാൻ സഹിച്ചില്ലേ ജയച്ചി. അവന്റെ നല്ല മനസ്സിന് എന്നും അവന് നല്ലത് മാത്രമേ സംഭവിക്കൂന്ന് കരുതി ആ പ്രതീക്ഷയില ഞാൻ ജീവിച്ചത്. കല്യാണത്തിന് ശേഷം അവന്റെയും കുഞ്ഞന്റെയും ജീവിതം കണ്ട് ആശ്വസിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷെ റബ്ബ് എന്റെ ആഗ്രഹങ്ങളൊന്നും കണ്ടില്ല. എന്റെ എല്ലാ സന്തോഷങ്ങളും റബ്ബ് മായ്ച്ചു കളഞ്ഞില്ല. ജയച്ചി, സാധാരണ എല്ലാരും പറയാറ് നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യാതെ ഇരുന്നാ നമുക്ക് നല്ലതേ വരൂന്നല്ലേ. എന്റെ രമ്യ എല്ലാവർക്കും നന്മ മാത്രല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്റെ മോനെ മാത്രം ആ റബ്ബ് എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എന്റെ മോനെ ഇങ്ങനെ പരീക്ഷിക്കുമ്പോ ഞാൻ എങ്ങനെയാ റബ്ബിനെ വിശ്വസിക്കും ജയച്ച്? എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ എത്ര നേരായിട്ട് നിന്നെ ഫോൺ ചെയ്യാണെന്ന് അറിയോ? നിനക്കൊന്ന് ഫോൺ എടുത്ത് സംസാരിച്ചൂടെ? ഞാനിവിടെ നിന്റെ വീടിന്റെ മുമ്പിൽ നിന്നാ വിളിച്ചതേ. നീ ഫോൺ എടുക്കാത്തോണ്ട് ഒറ്റ ചടജലകത്തേക്ക് ചാടി അങ്ങനെ എത്തിയത്. നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? ബൽദേവ് പ്ലീസ്, നീ ഒന്ന് ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ? ഏയ്, അത് പറ്റില്ല. നീ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റുന്നത്? ഞാന് മൂന്നാമത്തെ പരീക്ഷയെ പറ്റി സംസാരിക്കാനാ വന്നത്. ആ, നിനക്കും അറിയാവുന്നല്ലേ ഇന്നത്തെ എന്റെ പരിശ്രമം മുഴുവൻ വെറുതെ ആയിപ്പോയി. അതിനെങ്ങനെ, നീ എനിക്ക് കുറച്ച് സമയം മാത്രമല്ലേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നാളത്തെ സമയം മുഴുവൻ തരണോട്ടാ. ഏയ് വീര, നീ എന്നോട് എന്തെങ്കിലും മിണ്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. നാളത്തെ മുഴുവൻ ദിവസം നീ എനിക്ക് തരണം വീര, എന്നാലും എനിക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ മാറാൻ പോടില്ല. ഒരുപക്ഷെ നീ നാളെ രാവിലെ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ബൽദേവിന്റെ മുന്നിൽ മാറി നിൽക്ക്. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും നിനക്ക് ഈ പന്തയത്തിന്റെ കാര്യത്തിലാണ് ശ്രദ്ധയല്ലേ? ഒരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണല്ലോ നീ. ഒരു സ്നേഹമില്ലാത്ത സഹോദരനാ നീ. നിന്റെ പെങ്ങളെ ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിക്കുക, എന്നിട്ട് നീ ഈ കുട്ടികളായിട്ട് എന്റെ പുറകെ. നീ ഇപ്പൊ അവളുടെ അടുത്ത് ഉണ്ടാവണായിരുന്നു. എന്താ സംഭവിച്ചെന്ന് അവളോട് ചോദിച്ച് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കണായിരുന്നു. അത് വിട്ടിട്ട് ഇവിടെ വന്ന് പ്രയോജനമില്ലാത്ത കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. നിനക്കൊന്നും ഒരിക്കലും നന്നാവാൻ പറ്റില്ല. അത് ഞാൻ അവളോടെല്ലാം ചോദിച്ചിട്ട് അങ്ങോട്ട് വന്നത്. അവൾ അവളുടെ ഇഷ്ടപ്രകാരം അവിടെ താമസിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതല്ലേ, അതിന് പ്രശ്നം എന്താന്നേ? എന്താ പ്രശ്നമെന്നോ? ഇത് നീ തന്നെ എന്നോട് ചോദിക്കണം. നിന്റെ പെങ്ങള് കാരണം എന്റെ രൺവീർ എട്ടനും അമ്മയും വല്യമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എന്നിട്ട് എന്താ പ്രശ്നം എന്ന് നീ എന്നോട് ചോദിക്കുന്നു? നിന്റെ കുഞ്ഞു ബുദ്ധിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബൽദേവൻ, നിനക്ക് ചുറ്റും എന്ത് ഭൂകമ്പുണ്ടായാലും ഒന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നീ നടക്കും. നിനക്കതൊന്നും ഒരു പ്രശ്നമല്ല. സ്വന്തം കാര്യം മാത്രം നടന്നാ മതിയല്ലോ. കഷ്ടമുണ്ട്. എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം? കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കല്യാണം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയോ? ഒന്നും അറിയില്ല ബൽദേവേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നിനക്കറിയോ? നിനക്കൊന്നും അങ്ങനൊരു ജീവിതം പറഞ്ഞിട്ടില്ല. ഒന്നോ രണ്ടോ പരീക്ഷകളിൽ വിജയിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് ജീവിക്കാന്ന് കരുതണ്ട. ജീവിതം അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല ബൽദേവ്. ആദ്യം ഈ ബന്ധത്തിന്റെ വില നീ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തന്നെ നിന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന എന്നെ സമയം നഷ്ടപ്പെടുന്നതിന് തുല്യ. നിന്റെ സഹോദരിയുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ബൽദേവ്. ഇനി ഒരിക്കലും നീ എന്റെ വഴിയിൽ കുറുകി നിൽക്കരുത്. എനിക്ക് നിന്നെ കാണണ്ട. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? എനിക്കറിയാം, ഗുഞ്ചനേട്ടത്തി ഇവിടുന്ന് പോയപ്പോ തൊട്ട് രൺവീരേട്ടന് വല്ലാത്ത വിഷമം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞത് എങ്ങനാ? രൺവീരേട്ടൻ അറിയാമോ, അന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഈ ബന്ധത്തിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ചെയ്യാത്ത തെറ്റിന്റെ പേരില ഏട്ടൻ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നെന്ന് എനിക്കറിയായിരുന്നല്ലോ. ആ കുടുംബത്തിന് വേണ്ടി എത്ര വലിയ ത്യാഗം എന്റെ ഏട്ടൻ ചെയ്തത് അതിന്റെ വില അവർക്ക് മനസ്സിലായിട്ടില്ല. രൺവീരേട്ട, ഗുഞ്ചനടുത്തേക്ക്
ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് എനിക്കറിയായിരുന്നു. ഏട്ടനെ നഗന്ന് പോവാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ കാലം കടന്നു പോകും തോറും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നൊന്ന് എനിക്ക് തോന്നിയിരുന്നു. ഏട്ടാ ഗുഞ്ചനെ എടുത്ത് ഏട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അത് പക്ഷേ എനിക്ക് തെറ്റിയതാവാം. ഗുഞ്ചനേടത്തിയുടെ മനസ്സിൽ ഏട്ടനൊരു സ്ഥാനം നേടിത്തരാൻ ഞാൻ പലതും ചെയ്തു. ഏട്ടനെ ഏട്ടത്തിയമ്മ സ്നേഹിക്കുന്നുണ്ടോന്ന് അറിയാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ ഏട്ടാ, അവിടെ എനിക്ക് തെറ്റി. ഏട്ടനെ ഏട്ടത്തിയമ്മ സ്നേഹിക്കുന്നില്ല. ഏട്ടന്റെ വീരയ്ക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഏട്ടന്റെ സന്തോഷങ്ങൾ എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഏട്ടൻ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വീരെ? രൺവിയും ഗുഞ്ചനും എന്നോട് പറ, വീര, ഗുഞ്ചൻ ഈ കല്യാണം നടന്നതിൽ ഒട്ടും സന്തോഷിക്കുന്നില്ലായിരുന്നോ? പേരിന് മാത്രമാണ് ഞാൻ അമ്മയെന്ന് നീ എന്നോടൊന്ന് പറയാതെ പറഞ്ഞു തന്നിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കാൻ നീ പ്രാപ്തനായെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വീര. രൺവിയും ഗുഞ്ചനും ഇഷ്ടത്തിലായിരുന്നെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടല്ലേ നമ്മൾ അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ എന്താ? വീര, എനിക്ക് വ്യക്തമായ മറുപടി വേണം. നീ എന്തൊക്കെയോ എന്നോട് ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം വീര. അമ്മേ, രൺവീരേട്ടനും ഗുഞ്ചനേടത്തിമ്മയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അവര് തമ്മില് ചെറിയൊരു പിണക്കുണ്ടെന്നുള്ളത് നേരാ. അതുകൊണ്ട് ഞാൻ ഏട്ടനോട്. അത് ശരി. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? നീ എന്നിൽ നിന്ന് ഒന്നും വിളിക്കുന്നില്ലെന്ന് കരുതിക്കോട്ടെ. പറയ വീര. ഇനി സത്യം പറ. ചെറിയ ചെറിയ പിണക്കങ്ങളല്ലാതെ അവർക്കിടയിൽ മറ്റൊന്നും ഇല്ലെന്നുള്ളത് സത്യമാണല്ലോ. ഇനി എന്നോട് നീ കള്ളം പറയില്ലെന്നറിയാം. നീ എന്നിൽ നിന്നും ഒന്നും ഒളിക്കുന്നില്ലല്ലോ അല്ലേ വീര? എന്നാ ശരി, നീ ഇനി എന്നോടൊന്നും പറയണ്ട. ഞാൻ ചെന്നെല്ലാം രൺവീറിനോട് തന്നെ ചോദിച്ചോളാം. അമ്മ വേണ്ട, അത് അന്ന് നമ്മുടെ ഗ്രാമത്തില് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നില്ലേ, അന്ന് വാനിന്റെ അകത്ത് വെച്ച് എന്റെ കൂടെ വന്നേ വീര. അമ്മേ, പേരിന് മാത്രമാണ് ഞാൻ അമ്മയെന്ന് നീ എന്നോടൊന്ന് പറയാതെ പറഞ്ഞു തന്നിരിക്കുക.
എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കാൻ നീ പ്രാപ്തനായെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ പറ്റിയമ്മ? എന്ത് പറ്റിയെന്നോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് നീയാണ് രൺവി എന്നോട് പറയേണ്ടത്. കാരണം ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നു കഴിഞ്ഞതും എല്ലാം നിങ്ങൾ രണ്ടുപേരും മാത്രമേ അറിയുന്നുള്ളൂ. എന്നോടതൊക്കെ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നല്ലേ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ ആരുമല്ല, നിനക്ക് ഞാൻ ആരുമല്ലാണ്ടായി. ഒന്നും പറയണ്ട രൺവി, പേരിന് മാത്രമാണ് ഞാൻ അമ്മയെന്ന് നീ എന്നോടൊന്ന് പറയാതെ പറഞ്ഞു തന്നിരിക്കുക. എത്ര എത്ര നുണകളാ നീ എന്നോട് പറഞ്ഞു കൂട്ടിയത്! ഒരു മടിയും ഉണ്ടായില്ലല്ലോ. ഇതിനേക്കാൾ നല്ലത് തുറന്നു പറയുന്നതായിരുന്നു. അമ്മയ്ക്ക് എന്റെ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനവും ഇല്ലെന്നും ഒന്നും ചോദിക്കരുതെന്നും അന്ന് എന്നെ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരിക്കലും പുറകെ വരില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കാൻ നീ പ്രാപ്തനായെന്ന് ഞാൻ അറിഞ്ഞില്ല. പോരാത്തതിന് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വീര കൂടെ ഉണ്ടെന്ന് ഞാൻ മറന്നു. നിങ്ങൾക്കിടയിൽ ഞാൻ വേണ്ടെന്നായിരുന്നെങ്കിൽ അതങ്ങ് പറയാമായിരുന്നില്ലേ? ഒന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എത്ര എത്ര നുണകളാ നീ പറഞ്ഞത്! ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്റെ അമ്മയല്ലേ. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നൊന്നും ഞാൻ കണ്ടില്ലെന്ന് കരുതിയോ? എന്റെ മനസ്സിൽ എപ്പോഴും ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നീറി കഴിയായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ എന്റെ മോന്റെ സന്തോഷം നഷ്ടപ്പെട്ടു. എന്നിട്ടും ആരും എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല. എന്റെ ഒരു ചോദ്യത്തിനും ഉത്തരവില്ലായിരുന്നു. ഞാനിപ്പോഴും ഒരു ഭ്രാന്തിയെ പോലെ നിങ്ങളെല്ലാവരും പറയുന്നതും വിശ്വസിച്ച് ജീവിച്ചു. നീ മാത്രമല്ല രൺവി, ഇവളും ഈ വീര പോലും എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. അബദ്ധവശാലാണെങ്കിലും വീരയുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അല്ലെങ്കിൽ ഈ രഹസ്യ നാടകം ഇനി എത്ര കാലം നിങ്ങൾ തുടർന്നുകൊണ്ട് പോകുമായിരുന്നോ എന്തോ. ഇന്ന് ആദ്യമായിട്ടാണ് സ്വന്തം വീട്ടിൽ അന്യായതുപോലെ എനിക്ക് തോന്നുന്നത്. വലിയ ഉപകാരം മോനെ, നിങ്ങൾ രണ്ടുപേരോടും ഞാൻ നന്ദി പറയാം. വേണ്ട രണ്ടി, എന്റെ അടുത്തേക്ക് വരരുത്, മാറി നിക്ക്. എന്നെ സമാധാനിപ്പിക്കാൻ ഇനി നീ വരണ്ട. ഇന്ന് തൊട്ടിനി ഞാൻ നിന്നോട് ഒരു ചോദ്യവും ചോദിക്കില്ല. അങ്ങനെയാവുമ്പോ നുണ പറയേണ്ട ആവശ്യവും നിനക്കുണ്ടാവുന്നില്ല. അല്ല, ഇതാരെ രത്നയോ? ശശ്രീകാൽ. ശശ്രീകാൽ, അകത്തേക്ക് വരുന്നേ. എനിക്ക് ഗുഞ്ചനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതും തനിച്ച്.